ഈ മൂന്ന് പേരും ചേർന്നിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് അടിപൊളിയുണ്ട് നയൻറ്റി റോണ കൊറോണ നമസ്കാരം ഞാൻ ജോബി ചോന്നുകൊണ്ട് അതെ എന്നെ കാണാനായിട്ട് എന്റെ മൂന്ന് കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടാ അവര് തന്നെ അവര് വണ്ടിയിൽ തന്നെയാണ് വരുന്നത് ആ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ അവര് തന്നെ ഇണ്ടാക്കിയ വണ്ടി തന്നെയാണ് അതെ വന്നൂല മൂന്നാള് പറഞ്ഞിട്ട് അവിടെ ആ പുറകിലുണ്ടാ മൂന്നാള് നിങ്ങടെ കാണിച്ച എന്റെ പൊന്നേ ഇതൊരു വല്ലാത്ത വണ്ടി വണ്ടിയായില്ലോ എന്താ വിശേഷം നല്ല വിശേഷം സുഖായിരിക്കണോ എന്താ ഉള്ളീകൂടെ ഒരാളെ കാണിച്ചത് എങ്ങനെയാ ആ ഇങ്ങോട്ട് പോരെ പുറകിൽ കൂടെ സുഖായിട്ട് കാണാം

ഒ ഒത്തിരി ഗമ കൂടിയിലോ ഒത്തിരി ആറില് ഇങ്ങോട്ട് വന്ന നമുക്ക് വൺ ഡിയുടെ മുമ്പിലേക്ക് എന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഇതേ ഇത് കൊറക്കാൻ പറ്റുമോ ആ തുറന്നെ സംഭവം കൊള്ളാൻ കലക്കിട്ടാ അതെ ഇത് വെറും എന്തുട്ടാന്ന് അറിയോ വെറും ഇത് എങ്ങനെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ കാരണം സ്കൂള് വണ്ടി ഉണ്ടാക്കാൻ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് വണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞു അച്ഛനും കൂടി അച്ഛനോട് വന്നപ്പോ ഉണ്ടാക്കി ആ സംഭവം കൊള്ളാലോ ബ്രേക്ക് ഒക്കെ എന്താണോ ഇവിടെ സൈഡില് ഇതാണ് അതിന്റെ ബ്രേക്ക് ആഹ് ഇതിന്റെ പ്രത്യേകത എന്താ പറയുക ഇത് ചവിട്ടിയിട്ടാണ് നീങ്ങാലേ ആ സംഭവം കലക്കിണ്ട് ഇതിന്റെ പ്രത്യേകത ഈ മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കി തന്നെയാണ് ണ്ട് എത്രല്ലോ പഠിക്കണേ ആറില് ഒന്നില് ഓ കലക്കി ഇങ്ങനെ വാ ഇതൊന്ന് കാണിച്ച സംഭവം വെറും ഇതിന്റെ ഉള്ളില് വരുന്നത് ഒന്നുമില്ല അല്ലെ വീട്ടൊക്കെ എവിടെ നിന്ന് ഒക്കെ ഇത് ഒരു കട പൊളിച്ചാ മോളിത്തെ സംഭവം ഇത്രയും സാലുകൾ ഒരുമിച്ച് കിട്ടണെങ്കിലേ അപ്പൊ കട പൊളിച്ചോടൊന്ന് അതെ അല്ലേ കൂട്ടുകാരന്റെ ഇപ്പൊ ഇത് എന്തൊക്കെ സാധനങ്ങളെ ടയർ സൈക്കിളിന്റെ ടയറുകളാണോ ഓ ഇതിലേ നിങ്ങള് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു ഇതിന്റെ വെൽഡിംഗിന്റെ ഭാഗങ്ങളും ഒക്കെ നിങ്ങൾ പരമാവധി അച്ഛനെ സഹായിച്ചിട്ടു പറഞ്ഞു അപ്പൊ എന്തായാലും ഉണ്ട് നന്നായിട്ടുണ്ട് ഈ മോഡലൊക്കെ ആരാ പറഞ്ഞത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ കാരണം ഇത് ഉണ്ടാക്കി വന്നപ്പോ ഇനി ആയി പോയിതാണോ ശരി ഓടിക്കിഷ്ടമാണ് വണ്ടി നിനക്ക് നിനക്കോടെ കുട്ടാ ആണ് പൊന്നൂന് അതെ അല്ലേ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഓടിച്ചാ മതി കേട്ടാ ഇതേ സൈഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടാ ഇത് സാധാരണ വേറും ഇതൊക്കെ ഇത് എവിടെന്നിച്ചേക്കണ്ട വീടിന്റെ മുകളിൽ കിടക്കുന്നതാണല്ലേ കലക്കീട്ട് സംഭവം അപ്പൊ ഇത് ചവിട്ടണേനുസരിച്ച് എങ്കാതിന്റെ സാധനം ഇതെങ്ങനെയും അടിയിരിക്കുന്നു കാണിച്ചു എങ്ങനെയാ അപ്പൊ അതൊക്കെ നിങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തത് ഏഹ് സംഭവം കൊള്ളാം അപ്പൊ സ്കൂളില് നിങ്ങള് പ്രദർശിപ്പിച്ചാർശിപ്പിച്ചു പ്രദർശിപ്പിച്ചു അപ്പൊ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു അച്ഛമ്മ ചേട്ടൻ പറഞ്ഞിട്ട് ആ ഇങ്ങനത്തെ സാധനം കാലക്കീലോ സംഭവം കൊള്ളാം ഇനി അടുത്തത് ഏതാണ്ടാക്കണേ അടുത്തത് കാലിന് വയ്യാത്ത ലോട്ടറി ലോട്ടറി വിൽക്കണ ചേട്ടന് നിങ്ങൾ ഇതേപോലത്തെ വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യും അല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ച് വലുതാവാനാ വലുതാവുമ്പോ ആരാഗ്രഹം പോലീസ് എഞ്ചിനീയർ ആ അവള് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു സംഭവം കലക്കിണ്ട് നല്ല ഭാരമൊക്കെ ഇണ്ടാ ആഹാ ഇത് ഞാൻ പൊക്കാൻ പറ്റുമോ പൊക്കാൻ പറ്റും അന്നത് പൊക്കിയേ ആഹാ വണ്ടി എടുത്ത് പൊക്കണു ജീപ്പ് പൊക്കണു കൊഴപ്പൊന്നുല്ല ഒരു പ്രശ്നവുമില്ല ആ കലയ്ക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇണ്ടല്ലോ ആ ഇത് എന്തിട്ട് ഇത് ഏത് രജിസ്ട്രേഷൻ ഗോവയാണോ ജിയോ പത്തൊമ്പത് കൊറോണ എന്റെ മക്കളെ നീ കടത്തി ഇതൊക്കെ വെറും വെറും പ്ലാസ്റ്റിക് ആണ് കണ്ണിട്ടാ അതെ കണ്ട ഇത് അവൻ സിമ്പിൾ ആയിട്ട് പോക്കി എനിക്ക് വന്നില്ല ഇതൊക്കെ വെറും പ്രകടം കൊണ്ടാണ്ടാക്കിയേക്കണം അപ്പൊ ഈ ചക്കര ഇങ്ങനെ കറക്കുമ്പോ ബാക്കില് ഇതിന്റെ ഫ്രീ വീൽ വീലല്ലേ ഓ ഇത് ആ ഫ്രീ ഓ അങ്ങനെ വന്നിട്ട് ആ ടയറിലേക്ക് ഫ്രീ വീലില് ചക്രത്തിലേക്ക് കറങ്ങും വിട്ടാൻ വരും അല്ലേ അപ്പൊ ടയർ കറങ്ങും ഓ ടയർ മുട്ടയായിട്ട് ഇട്ടിട്ടാ സംഭവം അച്ഛനാണ് അച്ഛൻ ആ കളക്ച്ഛൻ മറ്റേ രണ്ടും എന്റെ ചേട്ടന്റെ അതെ കുട്ടികൾക്കായിരുന്നു വണ്ടി ഓടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മടെ വണ്ടി ഓടിപ്പിക്കാൻ അപ്പൊ ഞാൻ പറയാണ് ഇങ്ങനത്തെ വണ്ടികളൊന്നും ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഓടിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു വണ്ടി ഉണ്ടാക്കി ഓടക്കാൻ പറയും അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യിപ്പിച്ചതാ അതെ ചെയ്യിപ്പിച്ചതെ അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഇവർ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ച് പോലീസ് ആവണം പോലീസ് ആവണം എഞ്ചിനീയർ ആവണം അല്ലേ അപ്പൊ ഇനി അടുത്ത വണ്ടി ഏതായിരിക്കും എപ്പ നിൽക്കലും പറഞ്ഞാലും മറ്റൊരാളെ സഹായിക്കണമെന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലെ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടാ ഇത് എന്തായാലും ഇപ്പൊ ഈ നിങ്ങൾ റോട്ടിലേക്ക് റോട്ടിലേക്കൊന്നും ഇറക്കലില്ലല്ലോ ഇങ്ങനെയുള്ള വഴി കൂടെ മാത്രമേ ഓടിക്കുള്ളൂ അല്ലേ ആ റോട്ടി റോട്ടിക്കൂടെ ഓടിക്കാം പക്ഷേ ഈ ഇങ്ങനത്തെ റോട്ടി കൂടെ ഹൈവേ കൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ ആ അങ്ങനെ ഓടിക്കരുത് കേട്ടോ ഒരിക്കലും അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ട ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല വെറും തകിട്ടാണ് കേട്ടോ വെറും എന്താ കണ്ട ഷീറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് ഭാരമൊന്നും ഇല്ല എന്തായാലും ഇവരെന്തായാലും ഇതേപോലുള്ള കുട്ടികൾ ഇങ്ങനെ ഉണ്ടായി പറ്റും പണ്ട് കാലത്തൊക്കെ നമ്മൾ ചിന്തിച്ചേക്കുന്നത് ഈ വണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പറയും ഇംഗ്ലീഷുകാർക്കൊക്കെ അറിയുന്നതാണ് മലയാളികൾക്കൊന്നും ഒന്നും അറിയില്ല എന്നാൽ ഇത് എവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് എന്താ പറയാ ബഹുമുഖ ബഹുമുഖ ഓ ശരിയായി അതന്നെ ഇഷ്ടമാര് ആൾക്കാരെ പറഞ്ഞു കേട്ടാ അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല മക്കളായി പഠിച്ചൊക്കെ അടിപൊളിയാവണം കേട്ടാ എന്തായാലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ പെണ്ണിനെന്തോ പറയാണ്ടല്ലോടി നമ്മുടെ നിനക്ക് പറയേതാണെ കുട്ടാ ഇല്ല നിനക്ക് നിനക്കെന്തായാലും പറയാണ്ടല്ലോ എന്താ മെറ്റീരിയൽ ഒക്കെ വന്ന് എന്താണിച്ച് മതി എന്തായാലും വളരെ സന്തോഷം ഉണ്ട് ഇതുപോലെ ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടാ തൃശ്ശൂർ ജില്ലയിൽ രാപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ എന്തായാലും സ്കൂളിന്റെ പേരൊക്കെ ആ കാലക്ക് അപ്പൊ സ്കൂളിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറഞ്ഞേ അപ്പൊ എന്തായാലും ഇവിടെ നല്ല വീഡിയോ എന്തായിരിക്കും താങ്ക് യു